സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം PSG താരം കിലിയൻ എംബാപ്പെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന എംബാപ്പെ ഇതുവരെ PSGയുമായുള്ള കരാർ പുതുക്കിയിട്ടില്ല. എംബാപ്പയ്ക്കൊപ്പം ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ എർലിംഗ് ഹാലൻഡിനെയും സ്വന്തമാക്കി ഭാവിയുടെ ടീമിനെ കെട്ടിപ്പടുക്കാനാണ് റയൽ മാനേജ്മെന്റിന്റെ ശ്രമം. കഴിഞ്ഞ സമ്മറിൽ തന്നെ എംബാപ്പയെ സ്വന്തമാക്കാൻ റയൽ രംഗത്തെത്തിയിരുന്നു. എന്നാൽ റയലിന്റെ ഓഫറുകളെല്ലാം PSG നിരസിച്ചു. എംബാപ്പെ കരാർ പുതുക്കിയില്ലെങ്കിൽ ഈ സീസൺ അവസാനത്തോടെ ഫ്രീ ട്രാൻസ്ഫറിൽ താരത്തെ സ്വന്തമാക്കാൻ റയലിന് കഴിയും. ഇത് PSGക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ റയൽ മാഡ്രിഡ് എംബാപ്പയ്ക്കായി തയ്യാറാക്കുന്ന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സ്പാനിഷ് മാധ്യമം ABC. എംബാപ്പയ്ക്ക് 6 വർഷത്തെ കരാറാണ് റയൽ നൽകുക. വാർഷിക പ്രതിഫലം 21 മില്യൺ യൂറോ ആയിരിക്കും. സൈനിങ് ബോണസായി $40 മില്യൺ എംബാപ്പയ്ക്ക് നൽകും. ഇങ്ങനെയെങ്കിൽ എംബാപ്പെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന യുവതാരമായി മാറും. വിനീഷ്യസ് ജൂനിയർ, എംബാപ്പെ, ഹാലൻഡ് എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിയാൽ എതിരാളികളെല്ലാം നിലംപരിശാവുമെന്ന് റയൽ മാനേജ്മെന്റ് വിശ്വസിക്കുന്നു. ഇതേസമയം ലിയണൽ മെസ്സി എത്തിയതോടെ എംബാപ്പെ PSG വിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പണത്തെക്കാളേറെ ക്ലബിന്റെ ഭാവി പദ്ധതികൾക്കാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് എംബാപ്പെ പറഞ്ഞിരുന്നു. മെസ്സിയും എംബാപ്പയും മികച്ച ഒത്തിണക്കത്തോടെയാണ് ഇപ്പോൾ PSGയിൽ കളിക്കുന്നത്. PSG ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയാൽ എംബാപ്പയുടെ മനസ്സ് മാറിയേക്കും. എംബാപ്പയുമായി എങ്ങനെയും കരാർ പുതുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് PSG മാനേജ്മെന്റ്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.